അമ്മ കരിം മറന്ന് തണുവ് കഴിക്കരുത് എന്നുള്ളത് അടിച്ചു കയറ്റി തന്നെയാണ്. സബ്സ്ക്രൈബർ ഒന്ന് കൈവീശി കാണിച്ചു. അമ്മത്തിന്റെ ചങ്ങല കിട്ടു ഗൈസ്. നേ കണ്ണ കവാട കേട്ടോ, പച്ച കവാട. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണ് ഞാൻ പറയാം. ഇന്ന് നമ്മൾ വെളങ്ങൻ കുന്നിന്റെ മുകളിലേക്ക് പോകുകയാണ്. ഓ, പറഞ്ഞു വന്നപ്പോ നാവ് എവിടെയോ തട്ടിയ പോലെ എനിക്കൊരു സംശയം. പല്ലൊക്കെ തേച്ചില്ലേ രാവിലെ തന്നെ? എനിക്കൊരു സംശയം, മുത്ത് ശരിക്കും പല്ല് തേച്ചിട്ടുണ്ടോ? ഒരു ഇത് നമ്മൾ ഒരാൾ വിളിച്ചിരുത്തി ആക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അത് പറഞ്ഞപ്പോൾ അലച്ചു എൻ്റെ കണ്ണ്. ഇനി കാഴ്ച തിരിച്ചു കിട്ടിയോടുകൂടിയിട്ട് നിധ കണ്ണിൻ്റെ മരുന്ന് ഒഴിക്കൽ കുറച്ചു. അപ്പോൾ അത് കാരണം ഇപ്പോൾ കണ്ണിൻ്റെ കാര്യത്തിൽ ആകെ ഒരു പ്രശ്നമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെലങ്ങം കുന്നിൻ്റെ മുകളിലേക്ക് പോകുകയാണ്. ഞങ്ങൾ വെലങ്ങം കുന്നിൻ്റെ മുകളിൽ പോയിട്ട് എത്ര കൊല്ലം ഉണ്ടാവും ഇത്? നമ്മൾ കല്യാണത്തിന്, അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ പോയിട്ടുണ്ടോ? ഓണത്തിന്. അയ്യോ, മുത്ത് പോയിട്ടുണ്ടോ വെലങ്ങം കുന്നിൻ്റെ മുകളിൽ? ഇല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓണത്തിന് നമ്മൾ വീണ്ടും പോയിട്ടുണ്ട്. അതെ, എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനമ്മനെ ഒരുമിച്ച് രണ്ട് പ്രാവശ്യം വെളങ്ങംകുന്ന്. വെളങ്ങംകുന്ന് അല്ലടാ, വെളങ്ങംകുന്ന്. വെളങ്ങംകുന്ന് അമ്മനെ രണ്ട് പ്രാവശ്യം കേറ്റിച്ചു ഗൈസ്. അത് കല്യാണം കഴിഞ്ഞിട്ട്, കല്യാണം കഴിഞ്ഞ ആദ്യ വർഷത്തിലുള്ള ഓണത്തും കേറ്റി. അല്ല, കേറാമേറ്റൊരു മലയാളം നമ്മള് മോള് വരെ എത്തും. നീ ഇതേവരെ പോയിട്ടില്ലല്ലോ. അതാണ് വഴി അറിയോ? മുണ്ടൂരിന്ന് എത്തണ്ട, ഇത് ഇവിടെ തൊട്ട അടുത്താണ്. എന്താ പറയാ, വെലങ്ങൻ കുന്നെന്ന് പറഞ്ഞൊരു കുന്നിന്റെ മുകളിലാണ്. പക്ഷെ വണ്ടി അങ്ങ് ഏറ്റവും വരെ കയറിപ്പോകും. ഇപ്പൊ നമുക്ക് പോകേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം പോണ റോട്ടില് നേരെ നമ്മുടെ ഇവിടെ തേനി. കോഴിക്കോട് കുന്നംകുളമൊക്കെ റൂട്ട് തന്നെയാടാ. അപ്പൊ ആ വഴിക്ക് നമ്മൾ നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുതുപറയുന്ന നമ്മൾ നേരെ പോണത് അമല അമല എത്തണേക്കാൾ തൊട്ട് മുന്നേ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കുന്നുമിന്റെ പുറത്തിലേക്ക് ഇങ്ങനെ കേറി പോകുമ്പോഴാണ് റോഡാ നമ്മുടെ വെലങ്ങം കുന്ന് എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, അമ്മയൊക്കെ മറന്നു പോയി, വെറുതെ പറയാ. 15 കൊല്ലം മുന്നേ പോയ സ്ഥലം അമ്മയ്ക്ക് മറന്നു. ഇതതുപോലെ തന്നെ നമ്മൾ പോയിണ്ടോ? നമ്മുടെ വണ്ടി കല്ലടിക്കുമ്പോ ഞാൻ കൊണ്ടുപോയിട്ടില്ലേ നിന്നെ? മുതുവറ കുറച്ച് ഒരു അര കിലോമീറ്റർ അത്രേ ഉള്ളൂ. എന്ത് ശരിയാക്കണേ? വിലങ്ങൻ കുന്ന് 2.5 കിലോമീറ്റർ. ഓ, കണ്ടോ, അതേ ആ എൻട്രൻസിന്റെ ഉള്ളിലേക്കാണ് നമ്മള് കിടന്നു പോണം. വെലങ്കുന്നിന്റെ മുകളിലേക്ക് ബസ് കയറി പോകണ്ടല്ലോ, ടൂറിസ്റ്റ് ബസ്. അങ്ങനെ പോകാനാവോ? ഇരിക്കാനായിരിക്കും അല്ലേ. ദേ കണ്ണ കവാട കേട്ടോ, പച്ച കവാട. ദേ ഇത് നഴ്സറി ഉണ്ട്. നഴ്സറി കഴിഞ്ഞ അപ്പൊ തന്നെ ഒരു പച്ച കവാടം കാണണം. ഇല്ല, ബസ് അങ്ങടാണ്. വെലങ്ങന്റെ മുകളിലേക്ക് ബസ്. കൊറേ നേരത്തെ യാത്രക്ക് ശേഷമാണ് കേട്ടോ വെലങ്കുന്ന് എത്തിയത്. കാരണം വെച്ചാൽ ഈ ബസ്സില്ലേ നമ്മളെ വളരെയധികം ബോറടിപ്പിച്ചു. അവിടുന്ന് കേറിയപ്പോ മുതൽ ബസ് വലിക്കാണ്ട് 100 ബസ് വണ്ടികൾക്ക് സൈഡ് കൊടുത്തിട്ട് എന്താ പറയാ, കൊറേ നേരെ ഇവിടെ വരെ കേട്ടോ. ബൈക്കുകളൊക്കെ ഇവിടെ വരെ വരുള്ളൂ. ഈ വിലങ്ങുന്ന് ഇത് കണ്ടോ പുറത്ത് കണ്ടോ? ഇതിലാണ് കാണുന്നത്. ഇവിടെ നോക്കിയത് കണ്ടോ? കന്നല്ല, കൂന്നുണ്ട് അതിനകത്ത്. അത് തന്നെ, അങ്ങനെയാ കൂന്ന് ചെയ്തേ. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം പറഞ്ഞ, ഈ വണ്ടിയുടെ പിന്നിൽ വന്ന കാരണം ഇപ്പൊ ഇത്രയധികം സമയം പോയി കേട്ടോ. ഇനിയിപ്പോ ബൈക്കാണെങ്കിൽ ഇവിടെ നിർത്തി പോകേണ്ട വന്നേനെ നമുക്ക് കാറായതുകൊണ്ട് ഉള്ളിലേക്ക് കേറി പോവാൻ പറ്റും. ഇപ്പൊ എന്തായാലും ഉള്ളിലേക്ക് കയറട്ടെ കേട്ടോ. നമ്മളിവിടെ ഇറങ്ങി ടിക്കറ്റ് എടുത്ത് വണ്ടിക്ക് 20 രൂപ, അതുപോലെ ഒരാൾക്ക് 20 രൂപ, കുട്ടിക്ക് 5 രൂപ. മുത്തിന് 5 രൂപ. എവിടെ ചേട്ടൻ വിളിക്കുന്നുണ്ട്. വലിയ ആൾക്കാർക്ക് 20 രൂപ. അങ്ങോട്ട് പോലെ പറഞ്ഞു ഇഷ്ടംപോലെ വണ്ടിക്ക് ഉണ്ട്, നിറച്ചു ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളെ അന്ന് വന്ന വിലങ്ങനെ നല്ല ഇതേ മാറി. അയ്യോ, നമ്മള് ഫോട്ടോ എടുത്ത സ്ഥലം, ഞങ്ങള് ഫോട്ടോ എടുത്ത സ്ഥലമാണ് കേട്ടോ. ഈ കല്ല് വെച്ച് കെട്ടിയിട്ടുള്ളതൊക്കെ ആ സ്ഥലം അങ്ങനെ ഈ സ്ഥലം ഇങ്ങനെ അടിപൊളിയല്ലേ. പിന്നെ അവിടെ പാർക്ക് എല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാം. അതെ, ഇറങ്ങാം ആദ്യം. മുത്തിന് കാണിച്ചു കൊടുക്കണം. ഞങ്ങൾ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോയ സ്ഥലം മുത്തിന് കാണിച്ചു കൊടുക്കണം.
ഞങ്ങൾ അവിടെ നിന്ന് നേരെ കയറി വന്ന് വ്യൂ പോയിന്റിലെത്തി. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളൊക്കെ വളർന്ന കാരണം ശരിക്കും വ്യൂ പോയിന്റ് ഒന്നും കാണാനില്ല. കണ്ടു തൃശ്ശൂര് മൊത്തം കാണേണ്ട ഒരു അടിപൊളി വ്യൂ ആയിരുന്നു. ഇങ്ങനെ മരങ്ങളൊക്കെ കയറി കയറണേ നല്ല ഭംഗിയാണ്. ഏ ഇതൊക്കെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടൊക്കെ അല്ല, കത്തിച്ച് കളയാൻ വേണ്ടിട്ടാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മുത്തിന്റെ ഈ പ്രായം കഴിഞ്ഞ് ഇനി മുത്തിനെ ഇവിടെ കളിക്കാൻ സമ്മതിക്കും തോന്നണില്ല കേട്ടാ. നോക്കിന്ന് ഈ കുഞ്ഞു പിള്ളേരുകളൊക്കെ കളിക്കണത് നിന്നെക്കാളും ചെറിയത്. അപ്പൊ മുത്തിനെ ഇവിടെ കളിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. പിന്നെ അത് തന്നെയല്ല, അപ്പുറത്തൊക്കെ ഫുള്ള് ഒളിയത്തിൽ ജാതി പാട്ട് വെച്ചേക്കുക, നമ്മുടെ മറ്റേ ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് വീഡിയോ പിടിക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല കേട്ടാ. മുത്തേ ഇതെന്ത്, ഇതെന്താ സാധനം, എന്തോ കായൊക്കെ പൊട്ടിക്കണ്ടിട്ടുണ്ട്. ഇതാ അത് തിന്നരുത് കേട്ടോ സുഹൃത്തെ, എനിക്കതാ പറയുള്ളൂ. അപ്പൊ എന്തായാലും ഫുള്ള് ആളാണ് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും തൃശ്ശൂരിൽ നിന്ന് ആൾക്കാരില്ലാത്തതിന്റെ കുറവ് വരില്ല. ഫുള്ള് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫുള്ള് ആൾക്കാർ. ഒരു വണ്ടി കിടക്കണേ നോക്കി അവിടെയൊക്കെ പോവാം, എല്ലായിടത്തേക്കും പോവാം. അതേ കണ്ടു നിറച്ച് വണ്ടികൾ ഈ സൈഡിലുണ്ട്, ഇങ്ങേ സൈഡിലുണ്ട്. പിന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, അത് ഐസ്ക്രീമിന്റെ സ്ഥലങ്ങളുണ്ട്, അങ്ങനെ ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പൊ തിന്നാനും കുടിക്കാനൊക്കെ ഹാപ്പിയാണ്. റൈഡുകളുടെ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റില്ല, സൗണ്ട് ഉണ്ടാവില്ല, അതാണ് പ്രശ്നം. അപ്പൊ ഇതിന് ചുറ്റും മരങ്ങൾ വളർന്ന കാരണം വ്യൂ പോയിന്റിന്റെ ഉള്ളിൽ നിന്ന കാടാണ് കാണാനുള്ളൂ. സത്യം പറഞ്ഞാൽ കണ്ടില്ലേ അല്ലേ, ആകെ ഒരു ചെറിയ പോയിന്റിൽ അവിടെ മാത്രം കാണാനുണ്ട്. അപ്പൊ നമുക്ക് അവിടെ റൈഡൊക്കെ നടക്കണത് പോകാം. പാർക്കിൽ പോണോ റൈഡ് നടക്കണത് പോണോ? മുത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ആദ്യം പാർക്കിലേക്ക് മുത്തേ കളിക്കുന്ന സ്ഥലത്തിൽ കേറിയിട്ട് കേട്ടോ ചെരുപ്പ് കൂരിട്ടോ ആദ്യം. അതെ കൊറേയും പ്രാവശ്യം വീഴുന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മുകളിൽ നിക്കാം, നീ പോയി താഴ്ത്തു പോയി കളിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അത് തന്നെ ആള് ആ കളി ആ പറ്റണില്ല. ഇവിടെ കൊറേ കളിക്കാനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. അതെ നോക്കി കുഞ്ഞു കുഞ്ഞു പിള്ളേരുകളൊക്കെ അത് റൈഡുകളാണല്ലോ. ഇത് പാർക്കല്ലേ, പാർക്കിന് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും പൈസ വേണ്ട. അപ്പൊ മുത്ത് ഇതിലൊക്കെ കേറി ഓരോന്നിനും ഓരോന്നിനും കളിക്കട്ടെ. മെല്ലെ മെല്ലെ ചെയ്താ പറ്റുമോ ഇതിന്? ഇതാ വെഗിളിയല്ലേ. മുത്തിന്റെ ചങ്ങലക്ക് ഇട്ടു ഗൈസ്, മുത്ത് ചങ്ങലക്കിടയില് പെട്ടു. ദൈവം അതിന്റെ മുകളിൽ നിന്ന് വീഴോ? ഈശോ ശ്രദ്ധിച്ചിട്ട് മുത്ത മുത്തങ്ങനെ വില്ലന്മാര് പഠിപ്പിച്ചു തന്ന ആട്ടം കാര്യം നമ്മളിപ്പോ ബാക്കി നിന്ന് ആട്ടി കൊടുക്കേണ്ട ആവശ്യമില്ലാണ്ട് അതിലെ. ഓ ഇതൊരു വലിയ ട്രിക്കാണല്ലോ, സ്പീഡ് കുറയാൻ അത് നമുക്ക് അറിയില്ലായിരുന്നു. ക്യാമറ ഒക്കെ ഏത് വഴിക്ക് പോയെന്നറിയോ? വേണ്ട, അത് ഞങ്ങൾ കണ്ടു. ഇനി വേറെ വല്ലതും ഞങ്ങൾ നോക്കിയോട്ടെ. ഞങ്ങള് രണ്ടുപേരും അപ്പുറത്തെ നോക്ക്, ആ ഇങ്ങനെ താഴെ പൊന്തും ചെയ്യണ സാധനല്ലേ, അതിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും കളിക്കണ്ടാവട്ടെ. നമുക്ക് ഇതിൽ കളിക്കാനിതേ വാ, ഏ നമ്മൾ കുട്ടികളാന്ന് പറഞ്ഞാൽ മതി. അയ്യോ ഞാൻ മീശ പഠിച്ചു വരുമായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ലായിരുന്നു, കുഞ്ഞു കുട്ടിയാന്ന് തോന്നിയേനെ. പക്ഷെ നിന്നെ കണ്ട പ്രായം തോന്നും. അപ്പൊ അത് കാരണം നിനക്ക് ചിലപ്പോ കളിക്കാൻ പറ്റില്ല, എനിക്ക് പറ്റും. ഇതൊക്കെ നീ ശരിക്കും പറഞ്ഞാൽ ട്രെയിനിങ് കൊടുക്കണ ആളായിട്ട് നിനക്ക് വേണമെങ്കിൽ ഇവിടെ ജോലിക്ക് കയറാട്ടോ. കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കണത് നിനക്ക് ചെയ്തുകൂടെ? അതല്ല പറഞ്ഞേ, 10 വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് നിനക്ക് വേണമെങ്കിൽ ട്രെയിനിങ് കൊടുക്കാം. 10 താഴെയുള്ള കുട്ടികൾക്ക് വേഗം നോക്കട്ടെ, നീ ചെയ്യേ. എന്നിട്ട് വേണം നിന്നെ അടുത്തടുത്ത് മിലിറ്ററിയിൽ ചേർക്കണോ നേവിയിൽ ചേർക്കണോ എന്നുള്ളത് അറിയാനായിട്ട്. ആ ഓരോന്നിലും മാറി മാറി പിടിച്ചു. ഈശോ അയ്യേ, ഇതാ ഞാൻ പറഞ്ഞ അപ്പനെ പറ്റുള്ളൂ, നിനക്കൊന്നും പറ്റില്ല. നിനക്ക് താഴെ ചെയ്യാൻ പറ്റും നോക്കട്ടെ.
തലടിച്ച് പൊട്ടി നരസിംഹത്തിന്റെ മറ്റേ പറഞ്ഞില്ലേ 2020 പറയില്ലേ പോലീസിലെ എനിക്കുള്ള മെറു പേരാണ് നരസിംഹം. നരസിംഹം വേഗനാട്ടെ, നരസിംഹത്തിനൊന്നും പറ്റില്ല ഈ വക കേസൊന്നും. ഈ നരസിംഹത്തിന് പറ്റില്ല, ആകെ പറ്റില്ല. നിലത്ത് നിന്നിട്ടുള്ള വായ കൊണ്ടുള്ള വർത്തമാനം ഫ്ലെക്സിബിൾ അല്ല. നരസിംഹത്തിന് ആകെ പറ്റും വായ കൊണ്ടുള്ള വർത്തമാനം. ഇത് കണ്ടില്ലേ ഇവിടെ മര കണ്ടില്ലേ, പോരടാ പോരെ. ആ അതന്നെ, നീ ഒന്നും പണിയെടുത്ത് ജീവിക്കില്ല പാ, ഇവിടെ വന്നിരുന്നോ. തവളയുടെ നാവിൻ്റെ ഉള്ളിക്കട വേഗം പോ നോട്ടെ. ഏ എനിക്ക് നാണാവുക, ഒരു പീന്തം കൊച്ചേ വലിയതായിട്ടുള്ള കൊച്ചു. ഇതൊക്കെ കുഞ്ഞ പിള്ളേര്, ഇവനിപ്പോഴും കളിക്കണം നീനകത്ത്. ആ നാണക്കേട് കേട്ടാ. നീയേ ഇത്ര വലിപ്പം വെച്ചതേ, ഇനി നീ ചെറിയ കുട്ടികളുടെ ഇതിലൊന്നും കളിക്കാൻ പറ്റില്ല, നാണക്കേടായി പോരെ. പത്ത് വയസ്സല്ലോ ഇനി. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഏ അതുകൊണ്ട് കാര്യമില്ല, നാണക്കേടാക്കി കളഞ്ഞു. നീ പഠിച്ചോ, ഒന്ന് നോക്കണ്ട, സ്പീഡിൽ വിട്ടോ. നീ ഇത് കയറിക്കോടി, മാസ്ക് വെച്ച കാരണം പ്രായം ഒന്നും അറിയില്ല, വേണമെങ്കിൽ കയറിക്കോ. നീ ഒരാളെങ്കിലും കയറാണ്ട്. ആ ആ ആ ആ നാല് പേര് ഫുള്ളായി. ആ നീ ഇറങ്ങി തള്ളിക്കോ, ബാക്കിയൊക്കെ കുഞ്ഞു പിള്ളേരാ. മോശക്കേട്. ഏ വേണ്ട, അവരും വീഴും. മെല്ലെ മതി, അതാ ഞാൻ പറഞ്ഞത് നീ ട്രെയിനിങ് കൊടുക്കാൻ ഇവിടെ നിന്നോളാൻ പറഞ്ഞത്. എനിക്ക് ടഫായിട്ടുള്ള വല്ല ഗെയിംസ് വേണം. ഇവിടെയാണെങ്കിൽ ടഫായതാണെങ്കിൽ ഒന്നും ഇല്ല തന്നെ. ആ നിതയ്ക്ക് പറ്റിയ ഗെയിം ഇതാ. വാടാ പോരെ. ആ മതി പോരെ പോരെ, അടിപൊളി. ഇനി നമുക്കേ അവിടെ മറ്റേ റൈഡുകളൊക്കെ ഇല്ലേ, അവിടേക്കൊന്ന് പോവാം. അവിടെ എന്താ പരിപാടി എന്ന് നോക്കാം. അവിടെ പാസ് വെച്ചേക്കാൻ നല്ല ഒളിയത്തില്ല. അതാ ഞങ്ങൾ നേരെ ഫസ്റ്റ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇനിയേ തൊട്ട് അപ്പുറത്ത് നമ്മൾ പറഞ്ഞില്ലേ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നുകൊണ്ട് അവിടെ ഇനിയിപ്പോ കാട് മന്ദയം പിടിച്ച് നിൽക്കുകയാണോ കാഴ്ച ഉണ്ടോ എന്നൊന്നും അറിയില്ല. ആ എന്നാ അവിടെ കൂടി ഒന്ന് നോക്കി നോക്കാം ഇനിയിപ്പോ എന്താ പരിപാടിന്ന്. ഇപ്പൊ കുറച്ച് കല്ല് കെട്ടി വെച്ചേക്കണൊക്കെ കണ്ടു. അപ്പൊ ഞങ്ങൾ പണ്ട് ഫോട്ടോ എടുത്ത സമയത്ത് ഇതിന്റെ ഒരു ആംഗിളും ഇപ്പോഴത്തെ ഒരു ലുക്കും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാട്ടോ. ഇത് കണ്ടോ, അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കണേ. അതുപോലെ കർഷകൻ, പിന്നെ ദേ ഈ പീരങ്കി, ഇതിന്റെ ഇവിടെ ഒക്കെ നിന്ന് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതൊന്നും ഓർമ്മയില്ല, ഇതൊക്കെ മറന്നു പോയിട്ട് ഗൈസ്. ഇതൊക്കെ ഒന്നും ഓർമ്മയില്ല, ഞാൻ ഒക്കെ പറഞ്ഞുകൊടുക്കുന്നു. ഓ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് ദുർദിനായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അടിപൊളി പരിപാടി ആയിരുന്നു കേട്ടോ. എന്തായാലും പുറത്തേക്ക് ഇറങ്ങി വിശേഷം പറയാം. ടിക്കറ്റ് എന്തോ പേടിച്ചിട്ടെ കണ്ണുകാണണ്ടേ.
അടിപൊളി പരിപാടിയായിരുന്നു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞപ്പോ പാട്ട് കുറച്ചു നേരം ഓഫ് ചെയ്തതാണ് നമുക്ക് പറയാൻ വേണ്ടിട്ട്. എന്തായാലും ഈ 16D എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം കാണാൻ മറക്കരുത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടയാണ് പിന്നെ ഇവിടെ എന്തായാലും കാറോ എന്തായാലും ചേട്ടനോട് ചോദിച്ചു നോക്കാൻ നോക്കി. ഈ ചേട്ടന് പുറത്തൊരു ഇവിടുത്തെ ടിക്കറ്റിന്റെ അവിടെ ചേട്ടൻ ഇത് കാറല്ലായിരുന്നു ചേട്ടൻ്റെ ഇവിടെ വരുന്നവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാനൊരു ഇതുണ്ടല്ലേ. അടിപൊളിയായിട്ട് ഞങ്ങൾ അതിലൊക്കെ കയറിയപ്പോ തന്നെ സൂപ്പർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചേട്ടനോട് ഒരു മിനിറ്റ് ഒന്ന് വീഡിയോ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പാട്ട് ഓഫ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ആണ് ഓഫ് ചെയ്തു. താങ്ക് യു ട്ടാ. അപ്പൊ അതായത് കാര്യങ്ങളായാലും പറഞ്ഞു തരാൻ പറ്റി. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയിട്ട് പറഞ്ഞു തരുമ്പോൾ ആ ഒരു എഫക്ട് കിട്ടില്ല നമുക്ക്. ഇതിൽ നിന്ന് കയറിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫുൾ ഫീല് കിട്ടിയത്. പോയിരുന്നു. പിന്നെ ഇതിന്റെ കേസ് എങ്ങനെയാണെന്ന് അറിയില്ല. മുത്ത് കയറി കണ്ടല്ലോ, ഞങ്ങൾ പോയില്ല. നിന്റെ മുഖമായിരുന്നു കാണിക്കണ്ട. ശരിയായിരുന്നു. പക്ഷെ അതുപോലെ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇത് തന്നെ ഉണ്ടായേ. നമ്മുടെ ഫുള്ളി ഇരുട്ടായ കാരണേ, ഇരുട്ടായ കാരണം ഇത് ഒറ്റയ്ക്ക് മൂത്രമൊഴിച്ചാണോ പേടിച്ചിട്ട്. ശരി ചേട്ടാ, താങ്ക് യു. ഇവനെ പേടിപ്പിക്കാനായിട്ട് അതിന്റെ ഉള്ളിലേക്ക് വിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ലൈറ്റ് കടത്തിയ തന്നെ ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് പോയില്ലാത്ത ഒരു പേടി ചോറാണ്. ഇനിയിപ്പോ രാത്രി ഉറക്കത്തിൽ മൂത്രമണിക്കണെങ്കിൽ നാണക്കേടാക്കിട്ട് നീ ഞങ്ങളുടെ വില കളയ. സത്യം പറയും പേടിച്ചിട്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ വ്യൂ ഒക്കെ കണ്ടു പോയി. നമുക്ക് ആ വ്യൂ പോയിന്റിൽ പോയില്ല. അവിടെ വ്യൂ പോയിന്റിൽ ഒന്നും കാണാനില്ല കണ്ടോ. കാട് പിടിച്ച് നിൽക്കുക, അത് കാരണം താഴത്തേക്ക് നോക്കിയിട്ട് ഒന്നും കാണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് നീങ്ങാണ്. ഇനി നേരെ ഞങ്ങൾ അടിപൊളിയാണ് കേട്ടോ, അടിപൊളി സ്ഥലം. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ കൂടുതൽ അവിടെ പാട്ട് വെച്ചായിരുന്ന കാരണമായിരുന്നു കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാതെ. ഓരോരോ സാധനത്തിൽ പിള്ളേർ കയറിയിട്ട് കാണിക്കുന്ന എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് വയ്യാണ്ടാവുന്ന പറയില്ല നിലയ്ക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറെ നേരമൊക്കെ നോക്കി നിന്നു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നേരെ മറ്റേ രണ്ട് സാധനത്തിൽ കയറിയപ്പോൾ സംതൃപ്തി വന്നത്. ഇനി മുത്തിനും വല്ല സ്നാക്സ് അങ്ങനെ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ? കഴിക്കാൻ വയറുണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലേ? ഇല്ല. ആ ഒരു ഐസ്ക്രീം അങ്ങനെ കിട്ടുകയാണെങ്കിൽ കഴിക്കാം. അപ്പൊ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് നമുക്ക് മേലെ അങ്ങോട്ട് നീങ്ങാം അല്ലേ? ഐസ്ക്രീമിന്റെ സാധനം കണ്ടപ്പോ രണ്ടുപേരും കഥയൊക്കെ പറഞ്ഞ് ബാഗ് ഓടുക. സെൽഫ് സർവീസ് ആടാ, ഇവിടെ പൈസ ഒന്നും കൊടുക്കണ്ട, ബാഗ് എടുത്ത് കഴിക്കുക, ബാഗ് ഇറങ്ങി ഓടുക. അത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് സെൽഫ് സർവീസ് ചെയ്യാണ്ടില്ലേ? കണ്ടോ, ഇത് തന്നെ സെൽഫായിട്ട് സാധനം കഴിക്കാൻ പോരെ. ആ ഇവിടെ ഐസ്ക്രീം കിട്ടുമെങ്കിൽ ഐസ്ക്രീം മേടിച്ച് കഴിക്കാം നമുക്ക് ആദ്യം. ഓക്കെ, നിതയ്ക്ക് ഐസ്ക്രീം കഴിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ നിത കുറച്ച് നേരത്തേക്ക് അത് മറന്നു അല്ലേ? അമ്മ ആ കാര്യം മറന്നു, തണവ് കഴിക്കരുത് എന്നുള്ളത്. അടിച്ച് കയറ്റി തന്നെയാണ് കലക്ക് കലക്ക്. അപ്പൊ നോക്കിയേ, ഞങ്ങളിതേ ഇവിടെ കുറച്ച് നേരക്കൂടി എൻജോയ് ചെയ്യാനുള്ള പരിപാടി. നേരത്തെ ഓടി പോയിട്ട് കഴിയില്ല. അപ്പോൾ വീഡിയോ ഞാനും ഇവിടെ ഇരുന്ന് തന്നെ എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാനുള്ള പരിപാടിക്കാണ്. അപ്പോൾ മുത്ത് നിതിയൊക്കെ കുറച്ച് നേരം അവിടെയൊക്കെ ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളും പോയി അടിച്ചു പൊളിച്ചിട്ട് പോവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് സെർവ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം ചെയ്ത് പുതിയൊക്കെയുള്ള കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാതിരിക്കും. ബൈ.
15 വർഷം മുന്നേ ഞങ്ങൾ ഇവിടെ വന്നപ്പോ മുത്തിനോട് കഥ പറഞ്ഞതാ. അപ്പോ ഈ വീഡിയോ ഞങ്ങൾ കാണിച്ചു കൊടുത്തപ്പോ മുത്ത് പറഞ്ഞതിന്റെ അവസാനം അന്നത്തെ വിലങ്ങും കുന്നു കൂടി എല്ലാവരെയും കാണിക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ലാസ്റ്റ്. നമ്മളിപ്പോ നടന്നു വന്ന വഴിയൊക്കെയാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് മാറി വിലങ്ങൾ. അത് തന്നെ ഇപ്പൊ മൊത്തം മാറി പോയിട്ടോ അടിപൊളിയായി.